ഇതന്നെ. അപ്പൊ ഇതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിക്കാൻ അങ്ങനെ വിചാരിക്കായിരുന്നു കാണുമ്പോ. ചേച്ചി ഇത് അഭിനയിക്കണോ അതോ ശരിക്കും ഇങ്ങനെ വെറുപ്പിച്ചിട്ടുണ്ടോ? ചേച്ചി, നമ്മുടെ ഈ ലാലയിലെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഞാനിപ്പോ നേരത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോ അവിടെ നിന്ന് ഇങ്ങനെ പറയായിരുന്നു, എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര റിലേറ്റബിൾ ആണ് നമ്മൾ കാണുന്ന ആൾക്കാര്. അപ്പൊ ഇതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും അധികം ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ തോന്നുന്നത് ചിലപ്പം ഈ ഉമ്മയുടെ ക്യാരക്ടർ ആയിരിക്കും അല്ലേ? ആണ്. ഞാൻ ചോദിക്കാൻ അങ്ങനെ വിചാരിക്കായിരുന്നു കാണുമ്പോ. ചേച്ചി ഇത് അഭിനയിക്കണോ അതോ ശരിക്കും ഇങ്ങനെ വെറുപ്പിച്ചിട്ടുണ്ടോ? ഇപ്പൊ നിന്നെ പോലത്തെ ഒരു മോൾ എനിക്കുണ്ട് വീട്ടില്, ദേശഭാവം പറഞ്ഞാ കേക്കില്ല, മോസിന്റെ സ്വഭാവം അനുസരണക്കേട്, രാവിലെ എണീക്കില്ല, ഏതെങ്കിലും നേരത്ത് കുളി, കിട്ടുന്ന നേരത്ത് ഒരു പണി വീട്ടിൽ, ഇതേ ടൈപ്പ് എന്റെ വീട്ടിലുണ്ട് സാധനം. അപ്പൊ പിന്നെ അതിനോടുള്ള അതുകൊണ്ട് റിലേറ്റ് ചെയ്തായിരുന്നു. കൊല്ലം ഇങ്ങനെ മാറി വന്നതാണെന്ന് ഞാൻ എപ്പോഴും പറയാം. എന്ന് വെച്ചാൽ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, അമ്മായിമാരെല്ലാം ഇങ്ങനെയാന്നല്ല കേട്ടോ, കോമഡിക്ക് പറഞ്ഞാണ്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഈ അമ്മേന്റെ ക്യാരക്ടറും ഈ അമ്മയും മോളുമായിട്ടുള്ള റിലേഷൻ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. കല്യാണം കഴിഞ്ഞ വീട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ഈ മടിയൊക്കെ പുറത്തിറക്കുന്നത്. കഥ പറഞ്ഞ് നമ്മൾ ആൾക്കാരെ അത് പോകും. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ആണ് ഈ ഉമ്മയുടെയും ഈ മക്കളുടെയും നമ്മുടെ ഈ ട്രാക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് കിട്ടിയില്ല ആകെ ഒരു നല്ലൊരു മോളും തന്നെ എന്റെ മുത്ത മോള് മാത്രമേ സത്യം കിട്ടും. എന്തെങ്കിലും ഒന്നിന്റെ എന്നോട് ചേർന്ന് നിൽക്കുന്നു, ബാക്കി രണ്ടും തലതിർച്ചല്ലേ, എങ്ങനെ പോറ്റിക്കൊണ്ടുവന്ന് ഉപ്പാന്റെ വക വേറെ കേൾക്കണം, മക്കളെ വായി കിടക്കുന്ന വേറെ, ഈ രണ്ടേ കിടന്ന് ശ്വാസം മുട്ടുന്നത് ഞാനാ, അത് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഉമ്മയെ ഈ ബുദ്ധിമുട്ടിക്കുന്ന ഈ രണ്ട് ക്യാരക്ടേഴ്സും ആണ് ഈ കഥയിൽ സത്യം പറഞ്ഞ പ്രധാനപ്പെട്ട മെസ്സേജുകൾ പാസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതെ അതെ. നമ്മളിപ്പം ഞാൻ പറഞ്ഞേ, നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ശരിയായിട്ടുള്ള നേർക്കാഴ്ചകളാണ് നമ്മൾ ആ സിനിമയിൽ ശരിക്കും. നമ്മുടെ ചേച്ചി പറഞ്ഞ പോലെയാണ്, നമ്മുടെ ഭൂരിഭാഗം അമ്മമാരും ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന അമ്മമാരാണ്. വീട്ടിലടങ്ങി വീട്ടിലെ ജോലികൾ ചെയ്ത് എല്ലാം ഭർത്താവിനെയും അമ്മേനെയും അച്ഛനെയും അനുസരിച്ച് ജീവിക്കുന്ന മക്കളാണ് എന്റെ പെർഫെക്റ്റ് മോള്, ചിന്തിക്കുന്ന അമ്മമാരല്ലേ ഇപ്പോഴും. പക്ഷെ നമ്മളതാ പറഞ്ഞു, നമ്മളിപ്പോ എന്ത് സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക് ഉണ്ടായാലും നമുക്ക് അങ്ങനെ പറയും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പൊ സ്വന്തം കാര്യം വരുമ്പോ, എന്റെ മകള് വരുമ്പോ എനിക്ക് ഇങ്ങനെ അല്ല, പുരോഗമനമൊക്കെ വേണം. പക്ഷെ ഇപ്പൊ നമ്മൾ അതിലുള്ള പോലെ നമ്മളെ ഡ്രസ്സിങ് സെൻസ് അല്ലെങ്കിൽ സംഭാഷണ രീതി അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിൽ നമ്മൾ ഇരിക്കുന്ന രീതി, ഇതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതന്നെ. അപ്പൊ ഇതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മള് അതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മള് വന്ന് വളർന്നുന്ന സാഹചര്യം അല്ല ഇപ്പത്തെ ജനറേഷൻ വളരുന്നത് അല്ലെ. പക്ഷെ അതൊക്കെ ആണെങ്കിൽ കൂടി എന്ത് പുരോഗമന ചിന്തകൾ പറഞ്ഞാലും നമുക്ക് എന്താണ്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഇങ്ങനെയൊക്കെ വേണം, ഇതാണ് കുട്ടികള്. അതിൽ കവിഞ്ഞെന്നുള്ള ചിന്തിക്കാൻ പറഞ്ഞെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതാണ് ശരിക്കും നമ്മൾ അതിൽ തുറന്നു കാണിക്കുന്ന സിനിമയ്ക്ക്. ശരിക്കും നമ്മുടെ ഈ സിനിമ പോലെ എനിക്ക് തോന്നുന്നു ഇത്ര ഓപ്പൺ ആയിട്ട് ഇങ്ങനത്തെ മെസ്സേജുകൾ കൊടുക്കുന്ന ഉണ്ട്. ഇപ്പൊ എല്ലാ സിനിമകളിലും ഒരു കണ്ടന്റ് ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് ഓരോന്നും ചെയ്യുന്നത്. അത് ഇൻഡയറക്റ്റ് ആയിട്ടും അങ്ങനെ തന്നെയൊക്കെ. പക്ഷെ ലാല കുറച്ചുകൂടെ അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കും. അതിലുള്ള ധൈര്യം നമ്മളെ ഡയറക്ടർ കാണിച്ചിട്ടുണ്ട്. ശരിക്കും നല്ലൊരു വളരെ കയ്യോ ദുഃഖത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം അത് നമ്മുടെ പ്രേക്ഷകർക്ക് എത്തിക്കുന്നത്. എന്നാ പിന്നെ ആർക്കും ഫീഡിംഗ് പോലെ ആവാതെ, അതെ അതെ, എങ്ങനെയാണോ നമ്മൾ ഈ ചിന്ത ചെയ്യേണ്ട അതേ രീതിക്കാണ്. നമ്മൾക്ക് ആദ്യം തന്ന ഇൻസ്ട്രക്ഷൻ അതാണ്, എനിക്ക് എന്ത് വേണ്ട, അഭിനയം വേണ്ട അല്ലേ, നമ്മളതല്ലേ പറഞ്ഞിരുന്നത്, അഭിനയം വേണ്ട, നിങ്ങൾ എങ്ങനെയാണോ വീട്ടിൽ പെരുമാറുന്നത് അത് മതി. അത് നമുക്ക് കുറച്ചുകൂടെ അത് എളുപ്പമാകാൻ തോന്നുന്നു. നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളും ആ ഒരു വൈബിള് ആൾക്കാരാണ്. ആർട്ടിസ്റ്റുകൾ മാത്രമല്ല എല്ലാരും, അതെ, നമ്മൾ ആ വീട്ടിൽ ഷൂട്ടിന് എത്തിയതിനു ശേഷം നമ്മൾ തന്നെ മറന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ വീടായിട്ട് നമ്മൾ എടുക്കല്ലേ ചെയ്ത് അവരെ. അവര് ആദ്യത്തെ ദിവസമൊക്കെ അവര് നമുക്കൊരു ഒരു ഇതുണ്ടായിരുന്നു അല്ലെ, എങ്ങനെ നമ്മളത് ചെയ്യും. പിന്നെ 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 അവര് മാറി നിന്നത് നമ്മൾ ആ വീട് ഏറ്റെടുക്കുന്ന രീതിയിലാണ് പോയത്. അതൊക്കെ ശരിക്കും വളരെ രസകരമായിട്ട് തന്നെയല്ലേ നമുക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ. അതേപോലെ തന്നെ അതിലെ പാട്ടുകള്, പാട്ടുകള് പറയാൻ പറ്റില്ല, സൂപ്പർ മൂന്ന് സോങ്ങ് വളരെ അതിമനോഹരമായിട്ട്. അതും സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഒരു വനിതയാണെന്നുള്ളതും കൂടി, അത് ശരിക്കും നമുക്ക് സ്ത്രീകൾക്ക് കുറച്ച് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമല്ലേ അല്ലേ. അതിലെ വരികൾ എഴുതി ഷാബി പനങ്ങാട് സാറിന്, അത് അത്രയും ബ്യൂട്ടിഫുൾ ആയ വരികളെ ഇത്രയും കേൾക്കാൻ അത്ര ഹൃദ്യമായ രീതിയിൽ അത് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു തന്നത് സോണി സായിയാണ്. അതിന് ഹാറ്റ്സ് ഓഫ് ടു സോണി സായി ഡയറക്റ്റ് ആയിട്ട്. ചേച്ചി, സ്ക്രിപ്റ്റ് ഫസ്റ്റ് ടൈം വായിച്ചപ്പം എന്താ ആദ്യത്തെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? എന്റെ കഥ ഞാൻ പറയാം, എങ്ങനെയാണ് ഞങ്ങൾ എത്തിപ്പെട്ടെന്ന് വെച്ചാൽ, അത് ഭയങ്കര ഒരു കഥയാണ്, ഇതേപോലത്തെ കഥയാണ്. അതായത് ആക്ച്വലി ഞാൻ ഈ സിനിമയിൽ ഒരു പകരക്കാരിയായിട്ടാണ് വന്നത്, അറിയോ. ഈ ഒരു വേഷം ചെയ്യേണ്ടത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്കാറ്റി കൊച്ചിനിലാണ്. അവർക്കാണ് ഈ കോൾ ആദ്യം തന്നെ പോയത്, സതീഷ് വിളിച്ചിരുന്ന അവരെയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് നമ്മുടെ ഈ ഭാഷ, മലബാറി ഭാഷ അവർക്ക് വഴങ്ങില്ല.
അവർ എറണാകുളത്ത് ആ ഒരു സ്ലാങ് എത്രയായാലും വരില്ല, അവർക്ക് നമ്മുടെ ഈ രീതിക്കുള്ള ഭാഷ വരാത്ത കാരണം അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, സിന്ധു ഇങ്ങനെയൊരു ക്യാരക്ടർ ഉണ്ട്, നല്ലൊരു കഥയാണ്, നീ ഒന്ന് ഫോട്ടോസ് അയച്ചു നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഞാൻ വേറൊരു വീട്ടിൽ എന്തൊരു മീറ്റിംഗ് അങ്ങനെ എന്തിനു പോയതാ, അങ്ങനെ അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് ഒരു ഒരു മുസ്ലിം ക്യാരക്ടറായിട്ടുള്ള വേഷമുണ്ട്, അവിടെ നിന്ന് ഒരു തട്ട് വാങ്ങി ഞാൻ തലയിൽ കൂടിയിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ അയച്ചു കൊടുക്കുക ചെയ്തത്. അതിനുശേഷം ഞാൻ നമ്മുടെ ഡയറക്ടറിനെ വിളിച്ചു, അപ്പം പുള്ളി പറഞ്ഞു കുഴപ്പമില്ല ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിക്കാനും, ആ സമയത്ത് ഞാൻ ഒരു അഞ്ചാറ് സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന സമയം, ചെറിയ ചെറിയ വേഷങ്ങളാണ്, ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു സീരിയലിൽ ഇതേപോലെ ഒരു ഉമ്മക്കഥാപാത്രം ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പം അതൊക്കെ ഇവർ കണ്ടിട്ടുണ്ട്, അവർക്ക് അറിയുന്ന കാര്യമായതുകൊണ്ട്. എന്നാലും നമ്മളെല്ലാവരും തന്നെ നമ്മളെ ഫെറോക്കിൽ അല്ലേ അവരുടെ ആ സ്ഥാപനത്തിൽ വന്ന് നമ്മളോട് ആ സ്ക്രിപ്റ്റൊക്കെ വായിക്കാൻ വേണ്ടി നമുക്ക് തന്നു. അങ്ങനെ ഞാനും ചെന്നു എല്ലാവരുടെയും കൂടെ, അവരെല്ലാം ചെറിയ കുട്ടികൾ മുതൽ ഒത്തിരി പേരുണ്ട് അവരുടെ കൂടെ, ഞാനും പോയിരുന്നു. ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ആദ്യം എനിക്ക് തോന്നി ദൈവമേ ഇതെങ്ങനെ ഞാൻ പ്രസൻറ്റ് ചെയ്യും, ഇതെനിക്ക് അതെനിക്ക് ദഹിക്കുന്നില്ല, അത് വായിച്ചു കഴിഞ്ഞിട്ടാകത്തില്ല. നമ്മൾ മലബാറിൽ നമ്മൾ ഈ മലബാറിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ, കോഴിക്കോട് സ്വദേശി ആണെങ്കിൽ കൂടിയും അതിൽ എഴുതിയിരിക്കുന്ന ആ ഒരു സ്ലാങ് അത് നമുക്ക് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. അത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഞാനത് ഒത്തിരി പ്രാവശ്യം ഞാൻ വായിച്ചു വായിച്ച് പിന്നെ സതീഷ് അത് അയച്ചു തന്നു. അത് അത് കുറേ വ്യത്യസ്തമാക്കിയതിന് ശേഷമാണ് ആ ഒന്ന് ചെയ്യാം എന്നുള്ളൊരു ധൈര്യത്തിൽ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ പോയത്. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്കൊന്നു ആദ്യത്തെ പ്രാവശ്യം വന്നു, പിന്നെ രണ്ടാമതൊരു പ്രാവശ്യം കൂടി വിളിപ്പിച്ചു. അതായത് നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആരൊക്കെയാണ്, ആ കഥാപാത്രങ്ങൾ ആരൊക്കെ, അവരായിട്ടൊന്ന് നമുക്കൊന്ന് പരിചയപ്പെടാൻ ഇന്ററാക്ട് ചെയ്യാനും. രണ്ടാമത്തെ വറവിലാണ് ഞാൻ, അതെ ആദ്യത്തെ വറവിൽ ഈ മോസി എന്ന കഥാപാത്രം ചെയ്യുന്നത് വേറൊരാളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അവരായിട്ട് സംസാരിച്ചു, ഞാനാണ് ഉമ്മ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞു, പിന്നെ എന്തോ ഒരു കാരണവശാലും ആ കുട്ടിക്ക് വരാൻ പറ്റിയില്ല അങ്ങനെയൊന്നും. അതിനുശേഷം അടുത്ത വരവിന് വരുമ്പം മോസിയായിട്ട് പ്രത്യക്ഷപ്പെട്ടത് പെർഫെക്റ്റ് ആയില്ല. അതുകൊണ്ട് ഞാനും ഈ പറഞ്ഞ പോലെ ആദ്യം ഓഡീഷന് വരേണ്ട ഡേറ്റിന് എനിക്ക് വരാൻ പറ്റില്ല, അത് മിസ്സായി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരുപാട് ഇതുപോലത്തെ ടീമുകളുടെ അടുത്ത് എത്തുന്നുണ്ട്, ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നവർ, ചെറിയ സിനിമയാന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കുന്നത്, അങ്ങനെ ഒരുപാട് പേരെടുത്ത് പോയിട്ടുണ്ട്. അത് പലയിടത്തും നമ്മൾ ഡിസപ്പോയിന്റഡ് ആയിട്ട് തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വരേണ്ടി, അവർ നമ്മളെ എടുക്കാണ്ട്, അങ്ങനെയൊക്കെ പല സിറ്റുവേഷനും വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പം ഈ പറഞ്ഞ പോലെ എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ്, ആദ്യം തന്നെ എല്ലാവരും ഇരുന്ന് ഡയറക്ടറും എല്ലാവരും ഇരുന്ന് കഥ വായിക്കും, നിങ്ങൾ വായിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ക്രിപ്റ്റ് ഇരുന്ന് വായിക്കാൻ തന്നത്. അപ്പൊ അങ്ങനെ ഇത് വായിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം ഓക്കെ ചെറുതാണ് പുതിയ ടീമാണെന്നൊക്കെ പറഞ്ഞാലും സാധനം ഇരുക്ക് എന്ന് പറഞ്ഞ പോലെയാണ് സ്ക്രിപ്റ്റ്. ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാധനമാണ് ഈ വർക്ക് ഇപ്പോ. അപ്പൊ നമ്മൾ ചില സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ഇപ്പൊ ഇതില് ഷർമ്മിയുടെ ക്യാരക്ടറാണ് ഭയങ്കര ബോൾഡായിട്ട് എല്ലാ കാര്യങ്ങളും പറയണ, എനിക്ക് എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ആ ക്യാരക്ടറുമായിട്ടായിരുന്നു. പക്ഷേ മോസിനെ വായിക്കുമ്പോഴാണ് ആളുകളിലേക്ക്, ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, കോമഡിയുമാണ്, എന്നാൽ കാര്യങ്ങൾ ഒരുപാട് മോസിയിലൂടെ കാര്യങ്ങൾ കൺവേ ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ക്യാരക്ടർ വായിക്കുമ്പോൾ. അതിനും ഈ പറഞ്ഞ പോലെ ചില ഡയലോഗുകൾ സതീഷ് ഏട്ടൻ പറയോ ഉറപ്പിച്ച് ചോദിച്ചിട്ടൊക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. എന്ത് റിസ്ക് ആ വർക്കിന് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിലും അത് ശരിക്കും, അത് ഇനിയിപ്പം നമ്മുടെ സിനിമ ഒന്നാം തീയതി റിലീസാവുന്നത്, അപ്പം അതിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മൾ പ്രേക്ഷകർക്ക് ശരിക്കും മനസ്സിലാവും അത് എന്താണ് എന്നുള്ളതും. ആ എന്താ പറയുക, നമ്മൾ ആ ഇപ്പോഴത്തെ ആ കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ ആ ധൈര്യം കാണിച്ച ഏറ്റവും സന്തോഷം നമ്മുടെ നാട്, നമ്മുടെ ആളുകൾ, നമ്മുടെ ഭാഷ, വേറെ എവിടെയും പോയിട്ടില്ല. ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ നമ്മുടെ എല്ലാം ഷൂട്ടിംഗ് ആണെങ്കിലും അതേപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പുറത്തുനിന്നൊരാള് എന്നുള്ളതൊന്നുമില്ല, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ചെയ്ത ഒരു വർക്കായിട്ട് എനിക്ക് തോന്നി. ക്യാരക്ടേഴ്സും അതെ, നമ്മൾ കണ്ടിട്ടുള്ള കണ്ടുകൊണ്ടിരിക്കുന്ന വീടുകളും സിറ്റുവേഷൻസും, പിന്നെ നമ്മുടെ ഭാഷ കേൾക്കുമ്പോഴുള്ള ഒരു സുഖം വേറെ. ഇപ്പൊ നമ്മള് കണ്ടു സിനിമകള് പാലക്കാട് സിനിമകള് അതൊക്കെ പറഞ്ഞ് കൊച്ചി സിനിമ എന്ന് പറഞ്ഞ പോലെ മലപ്പുറത്തിന്റെ ആ ഒരു ഇത് കേൾക്കുമ്പോഴുള്ള ഒരു പ്രത്യേക സുഖം, ക്യാരക്ടേഴ്സിനെ ഒക്കെ വായിക്കുമ്പോഴുള്ള എല്ലാം അറിയുന്ന ക്യാരക്ടേഴ്സ് നമ്മള് കണ്ടു മറന്നിട്ടുള്ള മൂസിയാ. മൂസി പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് മൂസികളെ കണ്ടിട്ടുണ്ട്, അതുപോലെ നമ്മൾ അഞ്ജന ചെയ്ത ക്യാരക്ടർ, അതൊക്കെ ഞാൻ ഒരുപാട് റിയൽ ലൈഫിൽ കണ്ട് പറഞ്ഞ് നമ്മൾ അവരോടൊക്കെ സംസാരിച്ച് മടുത്ത് വിട്ടിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതൊക്കെ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും കാണുമ്പോൾ. ഇപ്പൊ ഷർമിയാണ് എനിക്ക് തോന്നുന്നത്, ഇപ്പോഴും നമ്മുടെ എല്ലാ വീടുകളിലും അങ്ങനെ ഒരാളുണ്ട് ഇല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറവാണ്, മറ്റു ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോ നമ്മളിവിടെ ഇനിയും ഷർമിനകൾ വരാൻ ഉണ്ട് തീർച്ചയായിട്ടും. ഉള്ളിലുണ്ട് ഇങ്ങനെ എന്താ പറയാ, ഒതുങ്ങി അടിച്ചമർത്തപ്പെടുകയാണ് ശരിക്കും. സി അമ്മയാണെങ്കിൽ പറ്റൂല ഇത് മതി ഇങ്ങനെ മതി എന്നുള്ള ഓരോരോ ബൗണ്ടറീസ്, ഇതുപോലെ ഈ ഉമ്മയും ഉപ്പയും കടന്ന് സിനിമയുടെ ക്ലൈമാക്സിൽ
സിനിമ കണ്ട് കുറെ പേര് അതിനു വേണ്ടി അങ്ങനെ മാറട്ടെ, അതിനുള്ളൊരു പ്രചോദനം ഉണ്ടാവട്ടെ, തീർച്ചയായിട്ടും എല്ലാവരും മുന്നോട്ട് വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും നമ്മുടെ സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യാൻ അഭിപ്രായങ്ങൾ എല്ലാവരോടും പറയണം, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് മെസ്സേജ് ഉണ്ട് അതിനൊന്നും തോന്നിക്കഴിഞ്ഞാൽ അഭിപ്രായം പറയണം, എല്ലാവരിലേക്ക് എത്തിക്കണം. താങ്ക് യു. താങ്ക് യു.